ഉടയതിന്റെ മരണത്തിനു ശേഷം തച്ചുളി വീട് ചിരിച്ചു കണ്ടത് ഭദ്രവാളം കൊണ്ടുവന്ന അമ്പാടിയെയും ഭദ്രദീപമായി കടന്നു വന്ന ശ്രീദേവിയെയും കണ്ടിട്ടാണ്. ഇതിന്റെ എല്ലാം കാരണക്കാരനായ ഗുരുക്കൾ അവന്റെ പുടമുറിക്ക് അച്ഛനായി നിൽക്കണമെന്ന് അപേക്ഷിക്കാനാണ് ഞങ്ങൾ വന്നത്. ആയിക്കോട്ടെ, ശ്രീദേവി അമ്പാടിക്ക് യോജിച്ച പെണ്ണ് തന്നെയാണ്. ഇനിയൊരു അപേക്ഷയുള്ളത്, അമ്പാടിയുടെ പുടകുറി നടക്കുന്ന നേരം കുഞ്ഞിലക്ഷ്മിയുടെ പുടകുറിയും നടക്കണമെന്ന് അമ്പാടിക്ക് നിർബന്ധം. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അതിനുവേണ്ടി ഇളവന്നൂർ മഠം വരെ പോകാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ വരവ്. ഇനി അത് വീട്ടിൽ കൊണ്ടുപോകാൻ കറന്ന പാലും കുരങ്ങറിഞ്ഞു നിൽക്കുന്ന പെണ്ണും വെച്ചുകൊണ്ടിരുന്നോട്. മോളെ കുഞ്ഞിലക്ഷ്മി, കുഞ്ഞിലക്ഷ്മി, അറിഞ്ഞോ മോളെ വിശേഷം? ആങ്ങളയുടെയും പെങ്ങളുടെയും പുടമുറി ഒരേ ദിവസമാണ്, അതും തച്ചോളി വീട്ടിൽ വെച്ച്. അച്ഛ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, പക്ഷേ എനിക്കിപ്പോ കല്യാണം വേണ്ട. എന്റെ ഗുരുക്കളെ, ഈ ഭൂമിയിൽ പിറന്ന ഏതെങ്കിലും പെണ്ണ് എനിക്കൊരു കല്യാണം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ശരിയാണ്, ഏതായാലും നമുക്ക് ഒരുമിച്ചിറങ്ങാം. കുഞ്ഞലക്ഷ്മി, കുഞ്ഞലക്ഷ്മി, ഞാനാ തമ്പിക്കുട്ടി, വാതിൽ തുറക്കൻ.